വളരെ സജീവമായി മാറിയ ഒരു പ്രണയം. അപ്പോൾ ആ കാലഘട്ടത്തിലേക്കാണ് അത് വെളിച്ചം വീശുന്നത്. ഇന്ന് ഏറെ സൗകര്യങ്ങളും ഒക്കെ ഉള്ള പ്രണയങ്ങൾ വളരെ ഒരു കുമിള പോലെ പൊട്ടിപ്പോകുമ്പോൾ എഴുത്തിലൂടെ ഉള്ള ഒരു പ്രണയം കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് നൽകിയിട്ടുള്ള സംഭാവനകൾ പോലും വിലപ്പെട്ടതാണ്. അപ്പോൾ ആ പ്രണയത്തെക്കുറിച്ച് കുറച്ചുകൂടി, കാരണം എന്തായാലും ചില സ്ഫോടനങ്ങളൊക്കെ ആ പ്രണയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടാകുമല്ലോ, കുടുംബത്തിലുണ്ടായിട്ടുണ്ടാകാം, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സുഹൃത്തുക്കളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാകാം, ചിലവർ അതിന് പ്രചോദനമായിട്ടും ഉണ്ടാകാം. അങ്ങനെയുള്ളത് ഒന്ന് പങ്കുവെക്കുന്നതിൽ വിരോധമുണ്ട്? ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ് എന്ന് വീട്ടിലറിഞ്ഞപ്പോൾ, ഞാൻ എൻ്റെ വീട് പോലൊരു വീട്ടിൽ നിന്ന് അന്ന് സാധാരണ ഒരു പെൺകുട്ടിയെ ജോലിക്ക് അയക്കുന്ന പ്രശ്നമേ ഇല്ലായിരുന്നു. എൻ്റെ അച്ഛൻ വളരെ ഫോർവേഡ് ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു ഉദ്യോഗസ്ഥയാവാൻ കഴിഞ്ഞത്. പണ്ടൊക്കെ 10-ാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികളുടെ പഠിത്തം നിർത്തും, പെൺകുട്ടികളെ കഴിയണതും മുകളിലേക്ക് പഠിപ്പിക്കില്ല. പിന്നെ എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ അച്ഛനും അമ്മയും അമ്മാവന്മാരും എതിർന്ന് നിന്നില്ല, എന്നെ കോളേജിൽ അയച്ചു പഠിപ്പിച്ചു. ഞാൻ സംഗീതമാണ്, എൻ്റെ മ്യൂസിക് മെയിൻ എടുത്താണ് ഞാൻ പഠിച്ചത്, ഫിലോസഫി സബ്സിഡിയറിയും ആയിട്ടാണ് പഠിച്ചത്. അച്ഛന് സംഗീതത്തിൽ ഭയങ്കര താല്പര്യമായിരുന്നു, അതുകൊണ്ട് കൂടിയാണ് ഞാൻ സംഗീതം എടുത്തത്. അതുകൊണ്ട് 64-ലാണ് ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുന്നത്, 65-ൽ ഞാൻ ഉദ്യോഗസ്ഥയായി. റിസൾട്ട് വന്ന് കുറച്ച് കഴിയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഒരേ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. അന്ന് എനിക്കും ജയശങ്കരൻ നായർ, തിരുവിഴ ജയശങ്കർ, ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് സെലക്ഷൻ കിട്ടിയത്. നെക്സ്റ്റ് ഡേ പത്മരാജനും വേണുവിനും രാജകുമാരിക്കുമൊക്കെ സെലക്ഷൻ കിട്ടി എന്നാണ്. ഏതായാലും ഒരു ഏപ്രിൽ 26-ാം തീയതി 65 ഞങ്ങൾ ആകാശവാണിയിൽ ജോയിൻ ചെയ്യുകയാണ് ഞാൻ. രണ്ടു ദിവസം കഴിഞ്ഞ് പത്മരാജൻ വന്നു. മെയ് 2-നായിരുന്നു ആകാശവാണിയിൽ നിന്ന് ആദ്യമായിട്ട് ഒരു ലൈവ് പ്രോഗ്രാം, ലൈവ് അനൗൺസ്മെൻറ്റ് തൃശ്ശൂരിൽ നിന്ന് തുടങ്ങുന്നത്. അതുവരെ റിലേ ആയിരുന്നു, ട്രിവാൻഡ്രത്തു നിന്നും റിലേ ചെയ്ത പ്രോഗ്രാംസ് മാത്രമാണ് അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമായിട്ട് തൃശ്ശൂർ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് പുറത്തു വരുന്ന ശബ്ദം എൻ്റേതാണ്. പക്ഷേ ഒരുപാട് നിന്നില്ല, ഒരു വർഷം മാത്രമേ ഞാനവിടെ ഉണ്ടായുള്ളൂ. ദൈവനിശ്ചയം അങ്ങനെ ആയിരുന്നിരിക്കാം, ഒരു പക്ഷേ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാൻ വേണ്ടി മാത്രം ഉണ്ടായ ഒരു ഉദ്യോഗമായിരിക്കാം എനിക്കത്. കണ്ടുമുട്ടി തമ്മിലടുത്തു പിരിഞ്ഞു. ഈ വിവരം വീട്ടിലറിഞ്ഞപ്പോൾ എൻ്റെ കുടുംബം പോലെ ഒരു കുടുംബത്തിൽ ഒരിക്കലും ഇതൊന്നും സമ്മതിക്കാൻ പറ്റുകയില്ല, അത്ര ഓർത്തഡോക്സായിട്ടുള്ളൊരു കുടുംബമാണ്. അപ്പം എല്ലാവരും എന്നെ ശരിക്കും വന്ന് ഓഫീസിൽ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ജോലി റിസൈൻ ചെയ്യിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോയി. പിന്നെ 4-5 കൊല്ലം, ഒരു 4 കൊല്ലം വീട്ടു തടങ്കൽ എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരവസ്ഥയിൽ ഞാൻ ചിറ്റൂർ കഴിയായിരുന്നു. എനിക്ക് തുണയായിട്ട് പുസ്തകങ്ങൾ, ഞാൻ അച്ഛൻ ധാരാളം വായിക്കും, പ്രത്യേകിച്ച് കവിതകൾ ധാരാളം വായിക്കുമായിരുന്നു. പിന്നെ അവിടുന്ന് ലൈബ്രറിയിൽ നിന്ന് എടുത്ത പുസ്തകങ്ങളെല്ലാം എപ്പോഴും വായിച്ചുകൊണ്ടിരുന്നു. പിന്നെ റേഡിയോ കേൾക്കുക, കിട്ടുമ്പോഴൊക്കെ പത്മരാജൻ്റെ ശബ്ദം കേൾക്കുമോ എന്നറിയാൻ വേണ്ടി റേഡിയോ വെച്ചുകൊണ്ടിരിക്കുക. അന്ന് റേഡിയോ മാത്രമേ ഉള്ളൂ, ടി വി ഇല്ല. പ്രധാനമായിട്ട് എഴുത്തിൽ വരുന്ന വിഷയം ഇതാണ്, ഏത് പുസ്തകം വായിച്ചു, അതിലെന്തൊക്കെ ഉണ്ടായിരുന്നു, അതിനെപ്പറ്റിയാണ്. പിന്നെ പരസ്പരം ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് മറയ്ക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും, വീട്ടിൽ സാമ്പത്തികം അടക്കമുള്ള എല്ലാ വിഷയങ്ങളും ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുമായിരുന്നു ഈ കത്തിലൂടെ. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾക്കെല്ലാം അറിയാം, പരസ്പരം നന്നായിട്ടറിയാം. ഇന്നത്തെ പ്രണയങ്ങൾ പോലെ അല്ലത്, ഇത് കാഴ്ചയ്ക്കുള്ളൊരു പ്രണയം മാത്രമല്ല, ഇത് മനസ്സുകൊണ്ട് ആത്മാവ് കൊണ്ട് അടുത്ത ബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെക്കുറിച്ച് ഒരുപാട് ചീത്ത പേര് കേട്ടിട്ടുണ്ട്. ഒരുപാട്, സാധാരണ എല്ലാ സിനിമാക്കാർക്കും ഉള്ളതുപോലെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മുറിയിൽ 10-12 പെൺകുട്ടികൾ, അല്ലെങ്കിൽ ഒരഭിശപ്ത രാത്രി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പത്രങ്ങൾ എഴുതി വരും. വേറൊരാളായിരുന്നെങ്കിൽ, ഒരു പക്ഷേ എന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരു കൊച്ചു പെൺകുട്ടി ആയിരുന്നെങ്കിൽ ഇതിൽ തളർന്നു പോയേനെ. പക്ഷേ ഇന്ന് ഒരുപാട് എക്സ്പീരിയൻസ്, ഈ 3-4 കൊല്ലം എന്നെ ഒരുപാട് പഠിപ്പിച്ചു. പിന്നെ വായനയിൽ നിന്നും അദ്ദേഹം തന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഇതിലൊന്നും യാതൊന്നുമില്ല, പരസ്പര സ്നേഹം, വിശ്വാസം, അതാണ് ഒരു ജീവിതത്തിൻ്റെ വിജയത്തിന് പ്രധാന കാര്യം എന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങളുടെ
വളരെ ഹാപ്പിയായിരുന്നു എന്ന് പറയാൻ എനിക്കത് അത് ഇപ്പോഴും വളരെ സന്തോഷമുണ്ട്. ഒരു പക്ഷേ ഞാൻ അദ്ദേഹം മരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് എൻ്റെ ഹസ്ബൻഡിനോട് തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സിലെല്ലാവരിലും വെച്ച് ഭാഗ്യവതി ഞാനാണ് എന്ന് പറഞ്ഞു. കാര്യം അദ്ദേഹത്തിനെ ഭർത്താവായിട്ട് കിട്ടിയത് തന്നെ. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ വയസ്സുകാലത്ത് വീണ്ടും റൊമാൻറ്റിക് ആവുകയാണോ എന്ന് എന്നോട് ചോദിച്ചു. പക്ഷേ ആ ഭാഗ്യം എനിക്ക് കൂടുതൽ നീണ്ടു നിന്നില്ല. ഒരു പക്ഷേ തോന്നാറുണ്ട് ആരെങ്കിലും കണ്ണുവെച്ചതാണോ ഞങ്ങളുടെ ജീവിതം കണ്ട്. ഏതായാലും ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ വീണ്ടും പത്മരാജൻ്റെ ഭാര്യയാവണം എന്ന മുഖത്തോടെയാണ് ഞാൻ കഴിയുന്നത്. സ്വാഭാവികമാണല്ലോ, ഒരു വൈകാരികമായി മാത്രമേ ആ കാലം ഓർക്കാൻ പറ്റൂ എന്നുള്ളത്. ഇനി ഇപ്പോൾ ഞാൻ ഗന്ധർവൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവസാന സിനിമ എടുത്തിട്ടുള്ള പപ്പേട്ടൻ തീർച്ചയായും എവിടെയോ ചേച്ചിയെ പരതി കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാന്ന സാനുവിൽ വിലോലമേഘമാ ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാന്ന സാനുവിൽ വിലോലമേഘമാ അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃത കണമായി സഖി ധന്യനാ ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാന്ന സാനുവിൽ വിലോ രാത്രി തേടവേ